ഭജനോദയം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വചന വിചിന്തനം. വിശ്വാസ പ്രമാണത്തിലെ ഏറ്റുപറച്ചിലുകളിലൊന്ന് പുണ്യവാന്മാരുടെ ഐക്യത്തിലുള്ള വിശ്വാസമാണ്. ഇന്ന് സഭയിലെ പുണ്യവാന്മാരെ ഓർമ്മിച്ച് അവരുടെ സുഹൃത ജീവിതത്തിന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ദിനം. അറിവുള്ളവരും നമുക്ക് അറിവില്ലാത്തവരുമായ എല്ലാ പുണ്യാത്മാക്കളുടെയും മധ്യസ്ഥ സഹായം അപേക്ഷിക്കുന്നതിനുള്ള ദിനം കൂടിയാണിന്ന്. ഞാനും അവരോടൊപ്പം പങ്കുചേരേണ്ടവനാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ വിശ്വാസ പ്രമാണം നൽകുന്നത്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ പൂർണ്ണതയുടെ വിളിയിൽ നിന്ന് സഭ ആരെയും മാറ്റി നിർത്തുന്നില്ല. വിശുദ്ധിയുടെ അഥവാ വിശുദ്ധരുടെ അടയാളമായിട്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യമാണ് വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ ഒരുവന് ഉപേക്ഷിക്കേണ്ടി വരുന്ന ലൗകികതയുടെയും അണിയേണ്ടി വരുന്ന ആന്തരിക പരിവർത്തനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് അത്. ഭൗതികമായ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല, ആത്മാവിലുണ്ടാകുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചാണ് വചനം സംസാരിക്കുന്നത്. ക്രിസ്തു മാത്രം സ്വന്തമാകുന്ന, മറ്റെല്ലാം ശിഷ്ടമായി മാറുന്ന ആത്മീയതയുടെ ഉന്നത തലം. ദൈവമേ, ഞങ്ങൾ പരിപൂർണരല്ല എന്ന് തിരിച്ചറിവാണല്ലോ ആത്മാവിലുള്ള ദാരിദ്ര്യം നൽകുന്ന ഉണർത്തുപാട്ട്. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ, വിശുദ്ധരാകാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ.